എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ പോകുന്നത് കൈനഗിരി വഴിയാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് കൈനഗിരി എന്നുള്ള ഒരു ഗ്രാമത്തിലേക്കുള്ള ഒരു റോഡാണിത്. രണ്ട് സൈഡും പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളാണ്. ഇന്ന് ഈ ദിവസം കൈനഗിരി വള്ളംകളി നടക്കുന്ന ദിവസമായതിനാൽ ഈ റോഡ് നിറയെ ഇതുപോലെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ പരസ്യമാണ്. ഈ ബൈക്കിൽ പോകുന്ന ചേട്ടന്മാരെല്ലാം പോകുന്നത് വള്ളംകളി കാണാനാണ്. കൈനഗിരിയുടെയും അതുമാത്രമല്ല കുട്ടനാടിലെ എല്ലാ ജനങ്ങളുടെയും വികാരമാണ് വള്ളംകളി. ഇത് കൈനഗിരിയിലാണ് ഇന്നത്തെ ദിവസം വള്ളംകളി നടക്കുന്നത്. നിറയെ ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. രണ്ട് സൈഡിലും പാടമാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ഏരിയ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിനു മുന്നേ ഞാൻ പലവട്ടം ഇതുവഴി പോയിട്ടുണ്ട്. അന്നൊക്കെ ഓരോ ചിലപ്പോൾ പച്ചപ്പ് നിറഞ്ഞ പാടമായിരിക്കും, അല്ലെങ്കിൽ വെള്ളം കയറ്റിയിരിക്കുന്ന സമയമായിരിക്കും. എന്തായാലും നല്ലൊരു മനം കുളിർക്കുന്ന ഒരു കാഴ്ചയാണ് ഈ പച്ചപ്പ് കാണുന്നത്. പക്ഷേ പുറത്തുനിന്ന് കാണുന്നവർക്ക് മാത്രമേ ഈ രസമുള്ളൂ. ഇവിടെ ജീവിക്കുന്ന ആളുകൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വെള്ളപ്പൊക്കം വരാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്. കൈനഗിരിയിൽ മിക്ക സമയത്തും, അതായത് സീ ലെവലിന് താഴെയാണ് കുട്ടനാട് എന്നറിയാമല്ലോ, അതിനാൽ കൈനഗിരിയിൽ മിക്ക സമയത്തും ഓരോ വീട്ടിലും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇതുവഴി റോഡിൽ കൂടി പോകുന്ന വഴിക്കാണ് ഒരു പ്രത്യേക തരത്തിലുള്ള വീട് കണ്ടത്. ഇവിടെ എല്ലാം ഇപ്പോൾ പണിയുന്ന വീടുകളെല്ലാം ഇപ്പോൾ വളരെ ഉയർത്തിയാണ് പണിയുന്നത്. പക്ഷേ ഈ വീടിൻ്റെ ഒരു ഷേപ്പ് ഒരു പ്രത്യേകതയായിട്ട് കണ്ടു. താഴത്തെ ഭാഗത്തുനിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിൽ, അതായത് വള്ളത്തിൻ്റെ ഷേപ്പിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. ആ ഒരു നീല ബോർഡിൽ ഈ വീട്ടിലെ ഉടമസ്ഥൻ്റെയും അത് വീട്ടുപേരും ഉണ്ട്. പക്ഷേ ഈ വീട് പൂട്ടിയിരിക്കുകയാണ്. ഒരു എന്തായാലും ഐഡിയ നന്നായിട്ടുണ്ട്. ഇതെന്തിനാണോ, പാടം നോക്കാനാണോ അതോ താമസിക്കാനാണോ പണിതിരിക്കുന്നത് നമുക്കറിയില്ല. ഇവിടെ എങ്ങനെ ആരെയും കാണുന്നില്ല ചോദിക്കാനായിട്ട്. രണ്ട് റൂമ് ഞാൻ അടുത്ത് ചെന്ന് നോക്കി, രണ്ട് മൂന്ന് റൂമുകളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും വെള്ളപ്പൊക്ക സമയത്ത് ഇത്രയും വെള്ളം ഉയരില്ല, അതുകൊണ്ട് ഈ ഒരു വീട് നല്ല ഉയർന്നു തന്നെ നിൽക്കും, വെള്ളം പൊങ്ങാതെ എന്ന് വിചാരിക്കുന്നു. ഞാനൊരു അടിപൊളി കാഴ്ചയും കണ്ട് നല്ലൊരു മനം കുളിർക്കുന്ന യാത്രയും കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തിരിച്ച് ചമ്പക്കുളത്തേക്ക് പോവുകയാണ്. ചമ്പക്കുളത്തേക്ക് പൂപ്പള്ളിയിലേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത്. അങ്ങനെ റൈറ്റ് തിരിഞ്ഞ് ചമ്പക്കുളത്തിന് പോകും. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.